നാട്ടിൽ മുഴുവൻ ആളുകൾ കുഞ്ഞു കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നതാണ് ചോദ്യം കാരണം എല്ലായിടത്തും കേൾക്കുന്നത് ബാലപീഡന വാർത്തകളാണ് ഈ മനുഷ്യർ ഇങ്ങനെ ആകുന്നത് കൈരളി ചാനലിലെ ജേർണലിസ്റ്റായ ഷബീർ അലി ഇന്നലെ രാത്രി ഫേസ്ബുക്കിലൊരു ഒരു സംഭവം എഴുതിയിട്ടിരിക്കുന്നത് കണ്ടു മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് ഷബീർ അലിയുടെ വീട് ഷബീർ എഴുതിയിരിക്കുന്നത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കുറിപ്പാണ് എൻ്റെ വീടിൻ്റെ അതിരിടുന്നത് ഒരു എൽ പി സ്കൂളാണ് പള്ളി മഹല്ല് കമ്മിറ്റി മാനേജ്മെൻ്റ് ആയ എയ്ഡഡ് സ്കൂൾ ആ സ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളിലൊരാളാണ് ഞാനും എന്നത് എന്നും എനിക്ക് അഭിമാനകരമായാണ് എവിടെയും ഇതുവരെ പറഞ്ഞിട്ടുള്ളു അഭിമാനം എന്ന രീതിയിൽ നാട്ടിൽ ഈ സ്കൂൾ വരുന്നതിൻ്റെ പേരിൽ പണ്ട് ലീഗ് കോൺ ലീഗും കോൺഗ്രസും അടിയും പിടിയുമായ കാലത്ത് എൻ്റെ പിതാവാണ് ആ സ്കൂൾ നഷ്ടപ്പെടരുതെന്ന ഒറ്റ കാരണത്താൽ ഞങ്ങളുടെ വീട് നിൽക്കുന്ന ഭൂമിയുടെ നേർ പകുതി സ്ഥലം സ്കൂളിന് സൗജന്യ വിലയ്ക്ക് വി ിയത് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ എൻ്റെ മോളെയും പഠിപ്പിക്കുന്നത് പൊതുവിദ്യാലയം എന്നതോടൊപ്പം തന്നെ ആ സ്കൂളിനോടുള്ള ഞങ്ങളെ കുടുംബത്തിൻ്റെ ഒരു ഹൃദയബന്ധവും അധ്യാപകരിലൊക്കെയുള്ള അകമഴിഞ്ഞൊരു വിശ്വാസം പഠന നിലവാരം ഇതെല്ലാം കൊണ്ട് മോളെയും അവിടെ തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ വിശ്വാസത്തിന് ഇപ്പോൾ കോട്ടം തട്ടിയിരിക്കുന്നു ഏറെ വേദനയോടെയാണ് ഇത്രയൊക്കെ ഞാൻ സംസാരിക്കുന്നത് ഈ എൽ പി സ്കൂളിൻ്റെ നിരവധി കുട്ടികൾ സ്കൂൾ ജീവനക്കാരനല്ലാത്ത ഒരാളുടെ പീഡനത്തിന് നിരന്തരം ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെഴുതുന്നത് അതിൽ പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം തികഞ്ഞ ഉത്തരവാദിത്വ ഉത്തരവാദിത്ത കൂടി തന്നെയാണ് ഒടുവിൽ ഭീഷണി സഹിക്കാതായപ്പോൾ നാലു മക്കൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ടീച്ചർമാരോട് ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയുണ്ടായി അധ്യാപികമാർ ഈ വിവരം ഹെഡ് മാസ്റ്റർക്ക് കൈമാറുകയുണ്ടായി എന്നാൽ പ്രധാന അധ്യാപകൻ മലപ്പുറം ചൈൽഡ് ലൈനിലെ അൻവർ എന്നയാളെ വിളിച്ച് പരാതി നൽകി ഈ കുട്ടികൾ പരാതി പറഞ്ഞതിനെ തുടർന്ന് ഇത്രയും സംഭവങ്ങളുണ്ടായി പരാതി കൊടുത്തു എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ മാഷിൽ നിന്നും നേരിട്ട് ഷബീർ അലിയും മനസ്സിലാക്കിയിരുന്നു അതിൽ നടപടി ഉണ്ടാകുമെന്നും പിഞ്ചു കുട്ടികൾക്ക് നീതി ലഭിക്കുമെന്നും എന്ന പ്രതീക്ഷയിലാണ് ഇത്രയും കാലം ഇത് പൊതു ഇടത്തിൽ പറയാതെ മൗനം പാലിച്ചത് പക്ഷെ പിന്നീട് അറിഞ്ഞത് നാല് കുട്ടികൾ മാത്രമല്ല മറ്റ് നിരവധി കുട്ടികൾ ഈ ക്രൂരതയ്ക്ക് വിധേയമായിട്ടുണ്ടെന്നാണ് ഈ നാല് കുട്ടികളുടെ രക്ഷിതാക്കൾ പരാതി നൽകാൻ തയ്യാറല്ലെങ്കിലും മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവ് ചൈൽഡ് ലൈനിൽ നേരിട്ട് വിളിച്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് പരാതി നൽകിയതായിട്ട് ഷബീർ അലിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ചൈൽഡ് ലൈൻ ഈ വിഷയത്തിൽ ഈ നിമിഷം വരെ കുട്ടികൾ െ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയോ പരാതിയിൽ പ്രാഥമിക അന്വേഷണമെങ്കിലും നടത്തുകയോ ചെയ്തിട്ടില്ല എന്നത് ഞെട്ടലോടെയാണ് മനസ്സിലാക്കുന്നത് ചൈൽഡ് ലൈൻ പ്രവർത്തകർ കാണിക്കുന്ന പണി നോക്കൂ ഏറ്റവും അവസാനം ലഭിച്ച വിവരം അനുസരിച്ച് പ്രധാന അധ്യാപകൻ ഏറെ വൈകിയാണെങ്കിലും ഒടുവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സി ഡബ്ല്യു പോലീസിനും ഇന്നലെ പരാതി നൽകിയതായാണ് അറിയുന്നത് സ്വന്തം പിഞ്ചു മക്കൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ പോലും തയ്യാറാകാതെ കേസ് തീർക്കാൻ ശ്രമിച്ച രക്ഷിതാക്കളെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നറിയില്ല എന്തായാലും ആ മക്കളോട് ആ മനുഷ്യൻ ചെയ്ത കുറ്റം എന്താണെന്നോ അതിലും വലിയൊരു ക്രൂരതയാണ് രക്ഷിതാക്കൾ മക്കളോട് ചെയ്തതെന്ന് പറയാതിരിക്കാൻ വയ്യ നീതി കിട്ടാതെ തീ തിന്നു ജീവിക്കുന്ന ആ മക്കളോടൊപ്പമാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അവർക്ക് നീതി കിട്ടിയേ മതിയാകൂ എന്ന രീതിയിലാണ് ഷബീർ അലി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഷബീർ അലി അവർക്കൊപ്പം നിൽക്കുന്നു എന്ന് അതിലൊരു എൻ ബി എന്നിട്ടൊരു ഭാഗം ചേർത്തിട്ടുണ്ട് പ്രതിയുടെ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടല്ല അത് പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തത വരേണ്ടതാണ് എന്നതുകൊണ്ടാണ് പറയാത്തത് കുറ്റാരോപിതൻ മധ്യവയസ്കനാണ് പലരും ആരാണ് പ്രതി എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ക്ലൂ ചേർത്തത് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ചൈൽഡ് സി ഡബ്ല്യു സി പ്രവർത്തിക്കുന്ന എങ്ങനെ കുട്ടികളെ ഒരു പ്രശ്നം ഉണ്ടായാൽ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നിട്ട് അത് ഒതുക്കി തീർക്കാൻ വേണ്ടി മാതാപിതാക്കൾ മുന്നിൽ നിൽക്കുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുന്നിൽ നിൽക്കുന്നു ഇതൊക്കെ എന്ത് തരം മനുഷ്യരാണ് ഇവർ ശരിക്കും എന്തുകൊണ്ടാണ് കേരള പോലീസ് ഈ കാര്യത്തിലൊക്കെ ഇങ്ങനെയാവുന്നത് കേരള പോലീസിൽ നിന്നും അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും ഒരാൾക്കും നീതി കിട്ടില്ലേ എന്തൊരു മനുഷ്യരാണ് ഈ നാട്ടിലുള്ളത് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതിനേക്കാൾ വലിയ കുറ്റകൃത്യമെന്നും വേറെ ഇല്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടാത്തൊരു നാടെന്ന് പറയുന്നത് നാരുന്നു കമാണിത് വളരെ അടിയന്തരമായി പോലീസ് ഈ വിഷയത്തിൽ എഫ്ഐആർ ഇടുകയും പിന്നെ അന്വേഷണം ആരംഭിക്കുകയും പ്രതിക്കെതിരെ പോക്സോ ചുമത്തി കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും ചെയ്യേണ്ടതാണ് അടിയന്തിരമായി